ലേഖനം നാലാം വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് അതുകൊണ്ട് നാം ധൈര്യത്തോടെ ചെല്ലുക ഓരോ ദിവസവും വചനം അത് കൂടുതൽ അറിയും തോറും അതിൻ്റെ മൂല്യം അതിൻ്റെ വില മനസ്സിലാകും തോറും ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നിയിട്ടല്ല എങ്കിലും ദൈവം നമ്മയെല്ലാം അതിനെ യോഗ്യരാക്കുന്നതോർത്ത് വലിയവനായ ദൈവത്തോട് നന്ദി പറയുന്നു സ്തോത്രം ഇന്ന് നാം വായിച്ചു കേട്ട ഈ വേദഭാഗം ഇവിടെ പറയുന്നു അതിൻ്റെ പതിനാലാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ആകയാൽ ദൈവ പുരുഷനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എബ്രായ വിശ്വാസികൾക്ക് പൗലോസ് ഇത് എഴുതുമ്പോൾ കാണിച്ചു തരുന്ന ഒരു പിക്ചറുണ്ട് എന്താണ് ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു യേശു ആ യേശു ആകാശങ്ങളിലൂടെ കടന്നുപോയ യേശു ഒരു മഹാപുരോഹിതനായിട്ട് കടന്നുപോയതുകൊണ്ട് അതിൽ നിന്ന് ചിലത് നോക്കി പഠിക്കുവാനായിട്ട് ആയിരുന്ന പൗലോസ് നമ്മോട് ആവശ്യപ്പെടുകയാണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരു സ്വീകാരമുണ്ട് അത് നമ്മൾ അതിനെ മുറുകെ പിടിച്ചു കൊള്ളണം എന്തുകൊണ്ടാണ് ആകാശങ്ങളിലൂടെ കടന്നുപോയ യേശു ഉള്ളത് കൊണ്ട് നമുക്കുള്ള സ്വീകാരം മുറുകെ പിടിക്കണമെന്ന് പറയുന്നത് ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും അപ്രകാരം ആകാശങ്ങളിലൂടെ കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് ആ അല്ലെ ലൂയ അതുകൊണ്ട് ഒരു സ്വീകാരം നമ്മ മുറുകെ പിടിക്കുക ഇവിടെ എന്തെങ്കിലും നമുക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ടുള്ള സ്വീകാരമല്ല ഒരുവൻ നമുക്ക് വേണ്ടി ആകാശത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അവൻ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല അവൻ മഹാപുരോഹിതനാണ് മഹാപുരോഹിതൻ പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മഹാപുരോഹിതൻ അവൻ കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു സ്വീകാരമുണ്ട് അത് അവൻ്റെ പൗരോഹിത്വത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം എന്നാൽ ഇന്ന് അപ്രകാരം ഒരു മഹാപുരോഹിതൻ കടന്നുപോയിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു സ്വീകാരമുണ്ട് ഒരു പ്രാഗൽഭ്യമുണ്ട് അത് നാം മുറുകെ പിടിക്കണം വിൻ ഇറ്റ് ഹോൾ ഫാസ്റ്റ് നാം അത് മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ അവൻ പോയതുപോലെ പോലെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നാം അതുപോലെ ഒരു ദിവസം പോകണം അതുപോലെ ഒരു ദിവസം പോകണം അല്ലുയ്യാ ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് കുറച്ച് നാൾ എങ്ങനെയെങ്കിലും ജീവിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ പോരാ ഒരു ദിവസം ഇവിടുത്തെ ഈ ഈ കാണുന്ന നമ്മുടെ ഗുരുത്താകർഷണം അല്ലേ ഗുരുത്താകർഷണം എന്നല്ലേ പറയുന്നത് എന്തിനാ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഗ്രാവിറ്റി ഗ്രാവിറ്റിയാ അതിനെ അതിനെ ഓവർകം ചെയ്തിട്ട് ഒരു ദിവസം പോകണം അല്ല ലുയ അതായിരിക്കണം നമ്മെക്കുറിച്ച് ദൈവം ഐ മീൻ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇവിടുന്ന് പൊങ്ങാൻ എന്നെ ഒന്ന് സഹായിക്കണേന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് പ്രാർത്ഥിച്ചോണം ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം അല്ലുയ ഈ ഈ സ്തോത്രം ആ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഈ പറഞ്ഞ വാക്യത്തിന് എന്തുകൊണ്ടാണ് പൗലോസ് ആ സ്വീകാര്യം മുറുകെ പിടിക്കണമെന്ന് പറയുവാൻ കാരണം എന്നുള്ളത് നമുക്കതിന്റെ ഒന്നാം വാക്യം മുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ടേൺ ടു ചാപ്റ്റർ അവന് സ്വസ്ഥയിൽ പ്രവേശിക്കുവാനുള്ള നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക സ്തോത്രം ഇവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു വാഗ്ദത്വം ഒരു പ്രോമിസ് ഒരു ഗുഡ് ന്യൂസ് അത് ശേഷിച്ചിരിപ്പുണ്ട് അത് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് അതാർക്കെങ്കിലും കിട്ടാതെ പോയി എന്ന് വരരുത് ഈ വാഗ്ദത്വം എന്ന് പറയുന്നത് എന്താണ് അത് തുടങ്ങിയത് വാഗ്ദത്വം ഒരു ഒരു എന്തി എന്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു വാഗ്ദത്വം ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നാം എന്തോ ചെയ്യണം നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക അത് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള ഒരു വാഗ്ദത്വം നമുക്ക് ഇരിക്കുന്നുണ്ട് നമുക്ക് തോന്നും എന്താണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്വം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു ഗുഡ് ന്യൂസ് ആണ് എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അബ്രഹാമിനോട് അബ്രഹാമിനെ വിളിച്ച് ദൈവം ഒരു വലിയ ആക്കുമ്പോൾ അവന് കൊടുത്ത വാഗ്ദത്വങ്ങളുണ്ട് അതുകൊണ്ടാണ് അബ്രഹാം ഈ ലോകത്തിൽ കാണുന്നതിനെ ദൃഷ്ടി വെച്ചുകൊണ്ടല്ല അബ്രഹാം നടന്നത് അബ്രഹാം നടന്നത് ദൈവം അടിസ്ഥാനമിട്ട ഒരു ദേശത്തെ നോക്കിക്കൊണ്ടാണ് അബ്രഹാം യാത്രയാകുന്നത് അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ച നാൾ മുതൽ എന്തു ചെയ്തു സ്തോത്രം ആ ഒരു ദേശത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ അതിനിടയ്ക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എന്നാൽ ദൈവം അബ്രാമിന് കൊടുത്ത ആ വാഗ്ദത്വത്തെ വീണ്ടും ഒന്നുകൂടെ പുതുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും രണ്ട് ശമുവേൽ ഏഴാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം വായിച്ചാട്ടെ രണ്ട് സെക്കൻഡ് ചാപ്റ്റർ സെവൻ ആൻഡ് സിക്സ്റ്റീൻ നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും എന്നേക്കും സ്ഥിരമായിരിക്കും അബ്രഹാമിന് കൊടുത്ത ആ വാക്തത്വം അതിൻ്റെ ആ ഫൗണ്ടേഷനിൽ നിന്ന് ഇപ്പോൾ ദൈവം ഒരു കാര്യം പറയുന്നു എന്ത് എന്നേക്കുമായിട്ടുള്ള രാജ്യത്വം ഞാൻ അത് സ്ഥാപിക്കും അപ്പോൾ ഇത് പറയുന്നത് ദാവീദിനോടാണ് അബ്രഹാം കഴിഞ്ഞു ഇപ്പോൾ ദാവിദിൻ്റെ ഇടയ്ക്കിലേക്ക് വന്നപ്പോൾ അതേ വാഗ്ദത്വത്തെ വീണ്ടും റിപ്പീറ്റഡ്ലി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അതിനിടയ്ക്ക് അബ്രഹാമിന് നൽകിയ ആ പാലും തേനും ഒഴുകുന്ന ദേശത്തെക്കുറിച്ചല്ല മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഷാഡോ ആണ് അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ് നമുക്ക് ഒരു ഒരു നമ്മുടെ എജ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒന്നാണ് എന്ത് നമ്മുടെ ഖനാൻ ദേശത്തേക്കുള്ള യാത്ര എന്ന് നമ്മൾ പറയുന്നത് സ്തോത്രം എന്നാൽ പഴയ നിയമം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് ഖനാൻ ദേശത്തേക്കുള്ള ആ യാത്രയാണ് നാൽപ്പത് വർഷം അവരുടെ അതിന് മുൻപുണ്ടായിരുന്ന അടിമത്വം അത് കഴിഞ്ഞ് അവർ അവർക്ക് ദൈവം നൽകിയ വിടുതൽ അത് കഴിഞ്ഞ് അവർ ആ കനാൻ ദേശത്ത് എത്തുന്നത് ആ രണ്ടുപേരെ പുറപ്പെട്ടവരിൽ നിന്ന് അവിടെ എത്തിയുള്ളൂ സ്തോത്രം എന്നാൽ അതാണ് പഴയ നിയമത്തിലെ ഒരു വലിയ ചരിത്രം എന്ന് പറയുന്നത് ഈ വലിയ ചരിത്രം അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വലിയ ചരിത്രം ഇന്ന് യേശു കടന്നുപോയ ആ ദേശത്തേക്കുള്ള യാത്രയുടെ അതിൻ്റെ ആ പൂർണ്ണതയുടെ ഒരു ഷേഡോ ആയിരുന്നു അതിനെ ഇത്രയും ഇമ്പോർട്ടൻസ് ഈ പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു മഹാപുരോഹിതൻ നമുക്ക് മുന്നമേ കടന്നുപോയിട്ടുണ്ട് ആ പുരോഹിതൻ കടന്നു പോയിട്ടുള്ള ആ യാത്രയിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും എത്രമാത്രം അതിനെ കരുതി കൊള്ളണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് സ്തോത്രം നമുക്കൊരു നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ പുരോഹിതൻ കടന്നു പോയിട്ടുണ്ട് കാരണം അതിന് പുറകെ പോകും പോകേണ്ട ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സ്തോത്രം ആ കനാൻ ദേശത്തേക്കുള്ള യാത്രയിലായിരിക്കുന്ന ജനത്തിന് അവരുടെ ഓരോ ദിവസവും അവരുടെ ചിന്ത എന്ന് ഞങ്ങൾ അവിടെ എത്തും എന്നുള്ളതാണ് വെൻ ആർ വി ഗോയിങ് ടു റീച്ച് ടു ദ പ്രോമിസ്ഡ് ലാൻഡ് എവ്രി ഡേ ദർ എക്സ്പെക്റ്റേഷൻ ഈസ് ദാറ്റ് ഓരോ ദിവസവും കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അടുത്തതായിരിക്കും ഞങ്ങൾ അവിടെ എത്തുക എന്നതാണ് അവരുടെ ചിന്ത അതൊരു ഷാഡോ ആയിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ ദൈവത്തിൻ്റെ പ്രോമിസിൻ്റെ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനിയിലോട്ട് യാത്ര ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ് നമുക്കൊരു ഡെസ്റ്റിനി ഉണ്ടോ നമുക്ക് ആ ദേശത്തെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക അല്ലേ ഒരു ആ ഒരു ഡെസ്റ്റിനി അതിനെക്കുറിച്ചാണോ ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് ഞാൻ അതിനുവേണ്ടിയാണോ ഞാൻ മുന്നോട്ട് പോകുന്നത് സ്തോത്രം നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു അവർക്ക് സ്വസ്ഥത ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ് ഈ സ്വസ്ഥത നാം ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ സ്വസ്ഥത ആ റെസ്റ്റ് ആ ഗുഡ് ന്യൂസ് ആ പ്രോമിസ് ഇനിയും കഴിഞ്ഞിട്ടില്ല അതൊരു ഷാഡോ ആയിരുന്നു അതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി കം അതുകൊണ്ട് വേണം എന്തുവേണം പൗലൂസ് അവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് അവരുടെ യാത്രയെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് നമുക്ക് വേണ്ടി ഒരു യാത്രയുണ്ട് ഏത് സ്ത്രോത്രം അല്ല ആ എന്താ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേ അപ്പോൾ യോശുവ ദൈവം കൽപ്പിച്ചാക്കി അല്ലെങ്കിൽ പ്രോമിസ് ചെയ്ത ആ ദേശത്തോട്ട് യോശുവ അവരെ കൊണ്ടുപോയി എങ്കിൽ പിന്നീട് ദാവീദിനോട് അതേക്കുറിച്ച് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു അപ്പോൾ ദാവീദിനെ ദാവീദിനോട് പിന്നീട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം അന്ന് അബ്രഹാമിന് ഫൗണ്ടേഷൻ കൊടുത്ത് ദാവീദിനോട് വീണ്ടും അതിന് ഒന്നുകൂടെ പുതുക്കി കൊടുത്തിരിക്കുന്ന ആ സ്വസ്ഥത അത് ഇനിയും എത്തിയിട്ടില്ല നാം അവിടേക്കുള്ള യാത്രയിലാണ് അതുകൊണ്ട് ദൈവം അന്ന് പറഞ്ഞ വാക്തത്വം ഇന്നും അത് പിടിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് ആ ഹലിയ അതിനുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും വർദ്ധിച്ച് വരട്ടെ സ്തോത്രം അങ്ങനെ ദൈവത്തോട് അവർ ദാവീദിനോട് വീണ്ടും അത് ആണയിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ആ നിത്യതയിലേക്കുള്ള ഒരു രാജ്യത്ത് നിന്നെ നിന്നെ ആക്കും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അതിനുശേഷം ആ ഫോക്കസ് മുഴുവനും എങ്ങനെ എന്തുണ്ടായി നേരെ തിരിച്ച് യേശുവിലേക്ക് കൊണ്ടു യേശാ പ്രവാചകൻ്റെ പുസ്തകം വരുമ്പോൾ ആ ആ ഫോക്കസ് ആ രാജ്യത്വത്വം എങ്ങനെയായി യേശുവിലൂടെ അത് ഫോക്കസ് ചെയ്യുവാൻ തുടങ്ങി ആ ആ യേശുവിലൂടെ ഫോക്കസ് ചെയ്തിട്ട് അത് വീണ്ടും എന്തുണ്ടാകും ഫൈനലി യേശുവിൻ്റെ രാജ്യത്വം വരുമ്പോഴാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ആ സ്വസ്ഥതയുടെ പൂർണ്ണതയിലേക്ക് നാം എത്തുന്നത് ഇതാണ് പൗലോസ് അപ്പസ്തോലൻ ആ എബ്രാർ ക ലേഖനം നാലാം അധ്യായത്തിൻ്റെ അധികം വാക്കുകളിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു നാം ഒരു യാത്രയിലാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ പണ്ട് യാത്ര ചെയ്യുന്നത് പോലെ അവർക്ക് അവർ അല്ലെ ആ മരുഭൂമിയിൽ യാത്ര ചെയ്തതുപോലെ നമ്മൾ ഇപ്പോൾ യാത്രയിലാണ് അതൊരു ഷേഡോ ആയിരുന്നു സ്തോത്രം അതൊരു ഷേഡോ ആയിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ യാത്ര ഇതാ റിയാലിറ്റി ഇന്ന് നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം അന്ന് ദൈവം കൊടുത്ത അതേ പ്രോമിസ് ഇന്നും നിലനിൽക്കുന്നു ഞാനും നിങ്ങളും കൂടെയാണ് അവിടെ എൻറ്റർ ചെയ്യാൻ പോകുന്നത് അലലുയ അന്ന് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്ന താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണം കാരണം അവർ ഒരു അവർ ഒരു ഷേഡോ പിൻപറ്റി ഒരു പാലും തേനും ഒഴുകുന്ന ഈ ലോകത്തിൻ്റെ ഒരു ഒരു ദേശത്തിനായിട്ട് അവർ അപ്രകാരം യാത്ര ചെയ്തു എങ്കിൽ ദൈവം ഒരുക്കുന്ന അലലുയ ദൈവം ഒരുക്കുന്ന ആ ദേശത്തിനു വേണ്ടി അത് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ നാം എത്രമാത്രം താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മുടെ യാത്ര എന്നാൽ പലപ്പോഴും നാം അത് മറന്നു പോകുന്നു പലപ്പോഴും നാം അത് മറന്നു പോകുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ആ പ്രോമിസ് അത് ഇന്നും നിലനിൽക്കുന്നു അത് ഇന്നും നിലനിൽക്കുന്നു ദൈവ വചനത്തിൽ ദൈവം എന്തെങ്കിലും ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നിലനിൽക്കുന്നു അത് ഇന്നും യെസ് എന്ന് പറയുന്നത് പോലെ തന്നെ ആമേനെന്ന് പോലെ തന്നെ ഇന്നും ഒരു വള്ളിയോ പുള്ളിയോ മാറാതെ നിലനിൽക്കുന്ന ഒന്നാണ് ഈ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്വങ്ങളും അതുകൊണ്ട് അതിനെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു ഈ ഒരു പ്രോമിസ് മാത്രം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്തോത്രം എന്ത് അവൻ പറയുന്നത് ഇന്നും നിലനിൽക്കുന്നു അവൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്വങ്ങൾ അത് ഇന്നും നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാം വാക്യത്തിൽ അവിടെ ഒരു ഫിയർ ഫാക്ടറുണ്ട് അവിടെ ഒരു പ്രയാസത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് വായിച്ചാട്ടോ ഒന്നുകൂടെ അവന്റെ സ്വസ്ഥതയിൽ സ്വസ്ഥയിൽ പ്രവേശിക്കുവാനുള്ളത്വം ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരരുത് എന്നതാണ് പൗലോ സപ്പസ്തോലിന്റെ ഏറ്റവും പ്രധാന ഹലലുയ വിഷയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരരുത് വാഗ്ദത്വം ഇന്നും നിലനിൽക്കുന്നു അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അത് എന്നും സംഭവിക്കും കൃത്യസമയം സംഭവിക്കും കഴിഞ്ഞ ദിവസം ജേക്കബ് ബ്രദർ ഷെയർ ചെയ്തു ഏഹ് കൃത്യസമയത്താണ് ദൈവം സകലതും ചെയ്യുന്നത് ഈ ഭൂമിയുടെ സ്പീഡൊക്കെ നിങ്ങൾ ഇന്നലെ പഠിച്ചത് സ്തോത്രം ഏഹ് അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആകെ തകരാറില്ല എന്നാൽ അത് കൃത്യമായിട്ട് പാലിക്കുന്നൊരു ദൈവമാണ് ഈ ഭൂമിയെ അങ്ങനെ കൃത്യമായിട്ട് നിർത്തിയിരിക്കുന്ന ആ ദൈവം അത് കാണിച്ചു തരുന്ന മറ്റൊന്നുണ്ട് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാം അതുപോലെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് അത് മുമ്പും ചെയ്യത്തില്ല അതിന് ശേഷവും ചെയ്യത്തില്ല നമ്മളാണ് സമയമൊന്നും കുഴപ്പമില്ല അല്ലേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അല്പ സമയം അല്പം അങ്ങോട്ടൊക്കെ പോയാൽ കുഴപ്പമില്ല എന്നാൽ ദൈവം അങ്ങനെയല്ല നമുക്ക് തരാനുള്ളത് അവൻ കൃത്യസമയത്ത് തരത്തുള്ളൂ നമ്മൾ ചിലപ്പോൾ ചാടി പിടിക്കാനൊക്കെ നോക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണെങ്കിൽ ചാടി പിടിക്കാൻ നോക്കും ദൈവത്തിന് ആരാധന കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും നമ്മളൊക്കെ അങ്ങനെ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന ദൈവം അങ്ങനെയല്ല ദൈവം കൃത്യസമയത്ത് അവൻ ഭൂമിയെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വഭാവം അത് ഇന്നും കറങ്ങുന്ന അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അവൻ നൽകിയ പ്രോമിസ് അവനുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അവനുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായ ഭൂമി എങ്ങനെയാണോ കറങ്ങുന്നത് അതേ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതേ വായിക്കൊണ്ടാണ് പറഞ്ഞിരിക്കും ഞാൻ നിനക്ക് റെസ്റ്റ് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസ്തവമാണ് അതുപോലെ സംഭവിക്കും അതിൻ്റെ കൃത്യസമയം സംഭവിക്കും അതുകൊണ്ട് അല്ലെ ലുയ വാഗ്ദത്വം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനി എന്താ വേണ്ടത് എന്നാൽ ചിലർക്ക് അത് ലഭിക്കാതെ പോയി എന്ന് വരരുത് എന്ന് അപ്പസ്തോൻ പൗലോസ് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അത് ലഭിക്കണം അല്ലല്ലുയ എല്ലാവർക്കും ആ പ്രോമിസ് ആ വാഗ്ദത്വം ആ റെസ്റ്റ് എല്ലാവർക്കും കിട്ടണമെന്ന് അപ്പസ്തോൻ ലായ് പൗലോസ് ആഗ്രഹിച്ചു അതുകൊണ്ട് പറയുകയാണ് ആർക്കെങ്കിലും അത് കിട്ടാതെ പോയി എന്ന് വരാൻ ഇടവരരുത് അതുകൊണ്ട് അടുത്ത വാക്യം വായിച്ചാട്ടെ അവരെ പോലെ നാമും ഇതുപോലെ കേട്ടവരാണ് ആരെ പോലെ അന്ന് യാത്ര ചെയ്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ആ ലക്ഷക്കണക്കിന് ജനങ്ങളെ പോലെ നമ്മളും വാക്തത്വം കേട്ടവരാണ് എന്നാൽ എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി എന്നാൽ കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല നാം വളരെ അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് നമ്മൾ എവിടെയും പൈസ കൊടുത്തിട്ട് കാര്യമില്ല ഇതിന് നമ്മൾ വലിയ വലിയ ഉദ്യോഗം വലിയ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് കാര്യമില്ല ഇതിന് വേണ്ടത് അവർ പലതും കേട്ടതാണ് അവർ കേട്ടതാണ് ആ കേട്ട വചനം അവർ വായിച്ചതാണ് അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് എന്നാൽ ആ വചനം വിശ്വാസമായിട്ട് ഇറ്റ് ഡിഡിൻ യുണൈറ്റ് വിത്ത് ഫെയ്റ്റ് വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് അത് ഉപകാരമായി വന്നില്ല ദൈവത്തിൻ്റെ പ്രോമിസിന് കുറവൊന്നുമില്ല ദൈവത്തിൻ്റെ പ്രോമിസ് അത് തക്ക സമയത്ത് നടക്കും എന്നാൽ ആരെല്ലാം അതിന് യോഗ്യരാണ് എന്നുള്ളതിനെ അല്ല അതിന് അതിന് മാനദണ്ഡമായിരിക്കുന്നത് ആർക്കെല്ലാം അത് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാൻ കഴിയുമോ അവർക്കാണ് ആ വാഗ്ദത്വം അത് സാധ്യമാകുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോമിസുകളും എല്ലാ വാക്കുകളും ഇത് എൻ്റെയും നിങ്ങളുടെയും ആണെന്നതുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാ എന്നാൽ ഒറ്റ കാര്യം മാത്രം ഇതിലെ ഓരോ വാക്കുകളും ഞാൻ വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇഫ് വി ക്യാൻ കണക്ട് വിത്ത് ഫെയ്ത്ത് എവ്രി സിംഗിൾ വേർഡ് ദാറ്റ് ഇസ് ബീൻ സ്പോക്കൺ ഹിയർ ദാറ്റ് ഈസ് അവേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് മെൻ ഫോർ മീ ആൻഡ് യു അല്ലെ ലുയാ സ്തോത്രം അതുകൊണ്ട് നാം ഇതിൽ പറഞ്ഞിരിക്കുന്ന അന്ന് പറഞ്ഞ വാക്കുകൾ അത് അവർക്ക് സ്തോത്രം അത് വിശ്വാസമായി പരിണമിക്കാകിയാൽ അത് വിശ്വാസമായി മാറ്റപ്പെടാകിയാൽ അവർക്കത് ഒരു ഉപകാരം ഉണ്ടായില്ല വലിയവനായ ദൈവം ആ അരുളി ചെയ്തത് സൃഷ്ടിതാവ് അരുളി ചെയ്തത് വാക്ക് മാറാത്തവൻ അരുളി ചെയ്തത് പക്ഷേ അവർക്ക് ഗുണം പറ്റിയില്ല കാരണം അത് വിശ്വാസമായിട്ട് വന്നില്ല അതുകൊണ്ട് പൗലോസ് പറയുകയാണ് അപ്പോൾ പൗലോസ് പറയുകയാണ് നമുക്ക് അങ്ങനെ വരുവാൻ ഇടവരരുത് നമ്മിൽ വിശ്വാസം അത് ഈ നാം കേൾക്കുന്ന വചനങ്ങളോട് വിശ്വാസവും കൂടെ വന്നെങ്കിൽ മാത്രമേ അതിന് യോഗ്യത ലഭിക്കത്തുള്ളൂ അന്ന് അന്നത്തെ യാത്ര മരുഭൂ യാത്ര നാൽപ്പത് വർഷത്തെ യാത്ര അത് ഒരു ഷേഡോ ആയിരുന്നു ആ ഷേഡോയിൽ അവർ അവർ എന്നോ നമ്മൾ ചിലപ്പം അല്ലേ മോഡൽ എക്സാം നടക്കുന്നുണ്ട് ഇപ്പോൾ ജൂലൈക്ക് മോഡൽ എക്സാം നടക്കുന്നു അതുപോലെ തന്നെ നമ്മൾ റിഹേഴ്സൽ നടക്കും അവിടെ കുറച്ച് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാലും സാരമില്ല പിന്നീട് ഫൈനലിൽ നന്നാക്കിയാൽ മതി എന്ന് പറയും സ്തോത്രം ഒരു കാര്യം ചിന്തിച്ചോണം നാം ഇപ്പോൾ ഫൈനൽ ഓടിക്കൊണ്ടിരിക്കുക സ്തോത്രം എന്നാൽ അന്ന് അന്ന് റിഹേഴ്സൽ ഓടുമ്പോൾ തന്നെ അവർക്ക് എത്രയോ ലക്ഷ്യങ്ങൾ പുറപ്പെട്ടതിൽ രണ്ട് പേർക്കെ അവിടെ എത്താൻ പറ്റിയുള്ളൂ സ്തോത്രം അങ്ങനെ ഒരു ഫാക്റ്റ് അവിടെ കിടക്കുമ്പോൾ അങ്ങനെ ഒരു ഫാക്റ്റ് ഈ ഷാഡോയിൽ കിടക്കുമ്പോൾ ഒറിജിനലിൽ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി വിശ്വാസം അവിടെ ചേർന്നില്ല എങ്കിൽ വിശ്വാസം അതിനോട് ചേർത്ത് അതിനെ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ ഇത് ഒരു ഗുണവുമില്ല അല്ല ഞാനും നിങ്ങളും വായിക്കുന്നവരായിരിക്കും പഠിക്കുന്നവരായിരിക്കും പക്ഷേ അതുമായിട്ട് വിശ്വാസമായിട്ട് പരിണമിച്ചില്ല എങ്കിൽ ഇത് നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല അല്ല നാം കേൾക്കുന്നത് അത് വിശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാറി വരട്ടെ എന്നാൽ ഒരു കാര്യമുണ്ട് വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവനും നമ്മുടേതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സകല വാക്തത്വങ്ങളും അത് എൻ്റെ നിന്നേതുമാണ് അത് നമ്മെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യന് വേണ്ടിയാണ് സ്തോത്രം ഈ മുഴുവൻ മുഴുവൻ ബൈബിളും നമ്മൾ എടുത്തു നോക്കിയാൽ അത് മുഴുവനും പറഞ്ഞിരിക്കുന്നത് സ്തോത്രം എന്നെയും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ആ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള വഴി എന്ന ഈ ബുക്ക് ബുക്കെല്ലാം പറഞ്ഞിരിക്കുന്നത് ആലുയ മറ്റൊന്നും ഇതിലുള്ള എന്നെയും നിങ്ങളെയും അവിടെ എത്തിക്കുക എന്ന ഒറ്റ പ്ലാനാ ഈ ബുക്കിനുള്ളൂ ഇതിലെ ഓരോ വാക്കുകൾക്കും അതേ ഉള്ളൂ പലരും പ്രസംഗിക്കും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഭൂമിയിൽ ഇവിടെ നിങ്ങൾക്ക് സുഖം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയും പക്ഷേ എന്നാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും അതിനു വേണ്ടിയല്ല ദൈവം അത് നിങ്ങൾക്കുണ്ട് കാരാന് ദേശം അതൊരു ഷാഡോ ആയിരുന്നു ഇവിടെ കിട്ടുന്ന പാലും തേനോക്ക് അതൊരു ഷാഡോ ആ എന്നാൽ ഇത് മുഴുവനും എഴുതിയിരിക്കുന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടെയാണ് ഒരുവൻ ആകാശത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അവന് പുറകെ ഞാനും നിങ്ങളും പോകണം അവന് പുറകെ ഞാനും നിങ്ങളും പോകണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാ ഇത് മുഴുവനും എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഓരോ വാക്കുകളിലും വിശ്വാസം എന്നു എന്നിൽ വന്നെങ്കിൽ മാത്രമേ അതെനിക്ക് ഉപകാരമായിട്ട് വരത്തുള്ളൂ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് മുഴുവനും എൻ്റേതാണ് ഓരോ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലെയും അത് അത് പ്രവർത്തിക്കുവാനിടയായിത്തീരും എൻ്റെ ഇപ്പോൾ ഏത് ഏത് പ്രോമിസാണ് രണ്ടു പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് യേശു പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും അല്ല ലുയാ അല്ലെ ലുയാ രോഗിയായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും അല്ലല്ല വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒരു ഗുണവുമില്ല ഇതൊരു എക്സാമ്പിളാണ് ആ യാത്രയെ കാണിച്ച അപ്പ്യസ്ഥുള്ള പോലീസ് പറയുന്നത് ആ യാത്രയ്ക്കും പ്രോമിസും എല്ലാം വ്യക്തമായിട്ടുണ്ട് അത് ഇന്നും നിലനിൽക്കുന്നു എന്നാൽ വിശ്വാസമായി വരാതനാൽ എന്തു പറ്റിയില്ല പലർക്കും അത് നഷ്ടപ്പെട്ടു പലർക്കുമെന്നല്ല ആകെ രണ്ടു പേർക്കേ അത് ലഭിച്ചു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ വായിക്കുന്ന വചനങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സ്തോത്രം അത് വിശ്വാസവുമായിട്ട് യുണൈറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവിടെ ദൈവത്തിൻ്റെ വലിയ വീര്യ പ്രവർത്തികൾ നാം കാണുവാനിടയായി തീരും കാരണം ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇത് ദൈവത്തിൻ്റെ വചനങ്ങളാ അതുകൊണ്ട് അലയ്യ നമ്മുടെ ജീവിതത്തിൽ ഏത് ഏരിയയിലാണ് ഇവിടെ നമുക്ക് ആവശ്യമായ മുഴുവനും എഴുതി വച്ചിട്ടുണ്ട് ഏത് ഏരിയയിലാണ് നമുക്ക് പ്രയാസമുള്ളത് ബുദ്ധിമുട്ടുള്ളത് ദൈവവചനം വായിച്ച് നമ്മുടെ വിശ്വാസവും അതിനോട് യുണൈറ്റ് ചെയ്യുകയാണെങ്കിൽ ദൈവം അതിലൂടെ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു സ്തോത്രം ഞാൻ അതിനെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക സ്തോത്രം ഹാല ദൈവത്തിൻ്റെ വചനം ഇത്രയും പറഞ്ഞിട്ട് ഈ ഇത്രയും കാര്യങ്ങളാണ് നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതലേ പന്ത് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ദാവീദിനോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോശുവ അവിടെ ആ കനാൻ ദേശത്ത് എത്തിച്ചിട്ടും വീണ്ടും ആ സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്വസ്ഥത ഇന്നും നിലനിൽക്കുന്നു അത് ഇന്നും ഇനോ ഇറ്റ് സ്റ്റാൻഡ്സ് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് ആരെങ്കിലും आ, आ, उलसाहिक। ും ഇത്രയാണ് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക നമ്മൾ എത്രമാത്രം അതിനുവേണ്ടി ഉത്സാഹിച്ചിട്ടുണ്ട് എത്രമാത്രം ഇന്ന് ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉത്സാഹം എന്തിനായിരിക്കണം ആ സ്വസ്ഥതയിൽ എത്തുവാനായിട്ട് അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ ആ സ്വസ്ഥത എന്താണെന്നും നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പുരോഹിതൻ ആരാണെന്നും നമ്മൾ മനസ്സിലാക്കും എന്നാൽ ഇന്ന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നാം ഉത്സാഹിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അല്ല ആ അതിനുള്ള ഉത്സാഹത്തിന്റെ ആദ്യ പടിയാണ് എന്ത് നാം കേൾക്കുന്നത് നാം കേൾക്കുന്നത് അത് വിശ്വാസമായിട്ട് പരിണമിക്കണം വിശ്വാസമായിട്ട് മാറണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഉപകാരമായിട്ട് വരത്തുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അവിടെ പൗലോസ് കൊണ്ടുവരുന്നത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പോർഷൻ അവിടെ കൊണ്ടുവരുന്നത് വായിച്ചോട്ടെ ദൈവത്തിന്റെ ഇത്രയും പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് പറയുന്നത് ആ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാഴിനെക്കാളും ആത്മാവിനെയും സന്ധ്യ മജ്ജുകളെയും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു സ്തോത്രം ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ആ ക്യാരക്ടർ ഇപ്രകാരം ആയതുകൊണ്ടാണ് അത് വിശ്വാസമായിട്ട് പരിണമിക്കാൻ പറ്റുന്നതും വിശ്വാസമായി പരിണമിച്ചാൽ ദൈവം അതിലൂടെ പ്രവർത്തിക്കുന്നതും എന്നാൽ വിശ്വാസമായിട്ട് വന്നില്ലെങ്കിൽ അത് ആർക്കും ഗുണമില്ലാത്തതിൻ്റെയും കാരണം ആ വ വചനത്തിൻ്റെ പ്രത്യേകതയാണ് ആലിയ ആ വചനം എന്താണ് ആ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് ലിവിംഗ് ആൻഡ് ആക്റ്റീവ് ഷാർപ്പർ ദൻ എനി അത്രമാത്രം ആ ഷാർപ്പായിട്ടുള്ള എന്തിനാ വചനത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത് അത് ഇറങ്ങി ചെല്ലേണ്ടതാണ് അത് ഷാർപ്പായിട്ട് കൃത്യം പോയിന്റിലോട്ട് അത് ചെല്ലണ്ടതാണ് ദൈവത്തിന്റെ വചനം അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട വചനമാ വച്ചനു ആ വചനം അത് അത്രയും കൃത്യമായിട്ട് എങ്ങനെ ചെല്ലുന്നത് ആ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് വായിച്ചോട്ടെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇത് ഇരുവായിത്തലുള്ള ഏത് വാഴിനെക്കാളും പ്രാണനെയും ആത്മാവിനെയും നോക്കണേ അപ്പോൾ പ്രാണനെയും ആത്മാവിനെയും ആദ്യം എന്താണ് പ്രാണനെയും ആത്മാവിനെ അതിൻ്റെ ഇടയിലേക്ക് ഇത് ചെല്ലും സ്തോത്രം നമുക്കറിയാം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം ദേഹി ആത്മാവ് സ്തോത്രം ഈ മനുഷ്യൻ്റെ ആ ദേഹം ദേഹി ആത്മാവിലോട്ട് അതിൻ്റെ ഇടയിലോട്ട് ദൈവത്തിൻ്റെ വചനം കയറി ചെന്നെങ്കിൽ മാത്രമേ അവിടെ വിശ്വാസമായിട്ടും അല്ലെങ്കിൽ അത് വിടുതലായിട്ടും ഒക്കെ പ്രവർത്തിക്കുവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ വചനം അങ്ങ് താഴോട്ട് ഇറങ്ങി ചെല്ലണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഷാർപ്പർ ദൻ ടു ഇറ്റ് വിൽ ഗോ റൈറ്റ് ദ ദൻ അലിയ നല്ല മീനൊക്കെ മുറിക്കുന്നവർക്കറിയാം നല്ല മീൻ നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ അല്ലേ എന്നാൽ മുറിച്ച സമയം നല്ല നല്ലതാണെങ്കിൽ എന്തു പറ്റും അതങ്ങനെ അങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കും എന്ന പോലെ കൃത്യമായിട്ട് വചനം അതിൻ്റെ കൃത്യ സ്ഥലത്തോടെ കൃത്യമായിട്ട് ചെല്ലുന്നത് കൊണ്ട് എന്തുണ്ടാ അത് ആദ്യം ചെന്നിരിക്കുന്നത് എവിടെയാണ് ആത്മാവിനെയും പ്രാണനെയും അത് കഴിഞ്ഞ് എന്തുണ്ടാണ് സദ്യ മച്ചുകളെയും സദ്യ മജ്ജ ആ ദൻ ഇറ്റ് കംസ് ടു ദി ഫ്ലാഷ് അല്ലേ നമ്മൾ ആ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ആത്മാവിൻ്റെ ആ മേഖലയിലെ വചനം പ്രവർത്തിക്കും ഇനി അത് കഴിഞ്ഞ് ആ ആ ആത്മാവ് ഡയറക്ഷൻ കൊടുക്കുന്ന നമ്മുടെ മനസ്സിനും അല്ലെ എന്തു ചെയ്യും അത് വീണ്ടും പ്രവർത്തിക്കും വീണ്ടും അസ്ഥി മച്ചകളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി അതിനുവേണ്ടി റിയാക്ട് ചെയ്യുന്ന അതിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇറങ്ങിച്ചെല്ലും ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് ആ സ്ത്രോത്രം അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണം ആലിയ രോഗസൗഖ്യം തരുന്നു നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ വചനം അത് വിശ്വസിക്കുകയും അത് അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അത് എവിടേക്കൊക്കെ ഇറങ്ങും അസ്ഥി മജ്ജകളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലും അലലുയ്യ വിശ്വസിക്കുമ്പോൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യപ്പെടും യേശു യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ചുമ്മാ അങ്ങ് വിശ്വസിച്ചപ്പോൾ എന്തെങ്കിലും എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വചനപ്രകാരം നാം വിശ്വസിക്കുമ്പോൾ സ്തോത്രം അത് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് അത് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാ ഹലുയ്യ അവിടെ കിട അവിടേക്ക് പോകുവാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കുന്നു ചിലർ വിശ്വസിക്കാകിയാൽ അത് ലഭിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്കും അത് ലഭിക്കാതെ പോകുവാൻ ഇടവരരുത് എന്ന് കരുതി ഞാൻ ഇത്രയും എഴുതുന്നു നിങ്ങൾ ഉത്സാഹിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പൗലു സ്ഥലം പറയുകയാണ് ഈ വചനം എന്ന് പറയുന്നത് സ്തോത്രം അത് ചില്ലറക്കാരനല്ല അത് അസ്ഥിമച്ചുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അത് ഇറങ്ങി ചെല്ലുന്നതാണ് അത് ഇനി പറഞ്ഞിരിക്കുന്നു ഈ ഏബിൾ ടു ജഡ്ജ് തോട്ട് ആൻഡ് ഇൻറ്റെൻഷൻസ് ഓഫ് ഹാർട്ട്സ് ഈ ദൈവവചനം അത് എവിടേക്ക് പോകും നമ്മുടെ ബോഡി സ്പിരിറ്റ് മൈൻഡ് ഈ മൂന്നിലേക്കും പ്രവർത്തിക്കുവാൻ പറ്റുന്നതാ ദൈവത്തിൻ്റെ വചനം അത് ദൈവ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുമോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു ഇൻ ഇൻ ടു അവർ ബോഡി അവർ സോൾ ആൻഡ് അവർ സ്പിരിറ്റ് ഇറ്റ് ഗോ ഇൻ ടു പിയേഴ്സ് ഇൻ ടു ദൈറ്റ് ഡയറക്ഷൻ ടു the റൈറ്റ് സ്പോട്ട് കാരണം നാം വ്യത്യസ്തരായിരിക്കും അല്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനവും ഞാനും നിങ്ങളും തമ്മിൽ ബന്ധം ഇവിടെ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അസ്ഥിമജ്ജകള് ദ സ്പിരിറ്റ് ദ മൈൻഡ് ഇൻറ്റൻഷൻ ഓൾ ദീസ് related to you and me which means the way god's word and you and me has got a, a definite connection amen that's why when you when you listen to god's word it works when you believe it works it works in a very beautiful way how god wanted it to be worked amen hallelujah you that will ദൈവത്തിൻ്റെ വചനവും എൻ്റെ എൻ്റെ ക്രിയേഷനും തമ്മിൽ അതിന് ബന്ധമുണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം അത് വിശ്വാസമായി പരിണമിച്ചാൽ ഞാൻ എത്തേണ്ട ഇടത്തേക്ക് ഞാൻ എത്തും ഹാല ലുയ അത് വിശ്വാസമായിട്ട് മാറിയാൽ ഹലുയ നടക്കേണ്ടതുപോലെ നടക്കും കാരണം ഈ ദൈവത്തിൻ്റെ വചനവും ഞാനും തമ്മിൽ ബന്ധമുണ്ട് അതെന്താ ബന്ധം അല്ലെ ലുയ ഞാൻ പറഞ്ഞുതരാം ജോഹൻ എൻ്റെ സുശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം എന്തായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവം വചനമായിരുന്നു അല്ലേ ആ വചനം എന്തുണ്ടായി ഒന്നിന്റെ പതിനാല് ജോൺ വൺ ഫോർട്ടീൻ എന്തുണ്ടായി ആ വചനം ജഡമായി കൃപയും എന്തായി അതിന് ഫ്ലഷും ബ്ലഡും കൊടുത്ത് എന്ന പേരിൽ നമ്മുടെ മധ്യത്തിൽ അവൻ ജീവിച്ചു കൊണ്ടിരുന്നു ഹാലെ ലുയ അപ്പൊ എന്താണ് യേശു യേശു ഫുൾ ഓഫ് ഗോഡ്സ് വേർഡ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവനാ യേശു ഹലെ യേശു ഇനി യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരാ ഞാനും നിങ്ങളും ഹലെ ലുയ്യ എന്താ പറഞ്ഞേ യേശുവിനോടുകൂടെ ചേരുവാൻ സ്നാനം ഏറ്റവരാ ഞാനും നിങ്ങളും അങ്ങനെയാണെങ്കിൽ ദൈവമായിട്ട് ദൈവവചനവുമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇനി ഒരു ഒരു വാക്യം കൂടെ നമുക്ക് അതോട് ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം യോ എൻ്റെ സുശ്രിഷൻ ആറാം അധ്യായം അൻപത്തി ആറാം വാക്യം നമ്മൾ ഹോളി കമ്മിണിയും കഴിക്കുന്നുണ്ട് അല്ലേ യേശുവിനോട് ചേരുവാൻ നമ്മൾ എന്തു ചെയ്യുന്നു സ്നാനം എടുത്തു യേശുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനം എടുത്തു യേശുവിനോട് കൂടെ ചേർന്നു ഇനി അഞ്ചിന്റെ അമ്പത്താറ് ഇപ്പോൾ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം അല്ലെ ദൈവമായിരുന്നു ആ വചനം എന്തുണ്ടായി മാംസമായി യേശു ആയിട്ട് നമ്മുടെ ഇവിടെ വസിച്ചു ഇപ്പോൾ യേശു കാൽവരിൽ യാഗമായി തീർന്നു അവനിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ച് ഞാൻ സ്നാനമെടുക്കുമ്പോൾ ഞാൻ അവനോട് ചേർന്നു അവനോട് ചേർന്ന് അപ്പം ദൈവത്തിൻ്റെ വചനവും യേശുവുമായിട്ട് ബന്ധമുണ്ടോ ഉണ്ട് അവനൊന്ന് കൽപ്പിച്ചാൽ ചില നടക്കും കാരണം എന്താ ഐ വാസ് ഫുൾ ഓഫ് വേർഡ് അതുകൊണ്ട് അവൻ പറയുന്നത് അതുപോലെ നടക്കും അത് കഴിഞ്ഞ് ഇപ്പോൾ യേശുവിനോട് ഞാൻ ചുമ്മാ വെള്ളത്തെ മുങ്ങി എന്ന് അന്ന് എനിക്ക് തോന്നിയതാ ഇന്ന് എനിക്ക് മനസ്സിലായി അല്ല ഞാൻ വലിയവനായ ഒരുവനോട് ചേർന്നിരിക്കുകയാണ് ഹലലി ദൈവത്തിൻ്റെ വചനത്തോട് ഞാൻ ചേർന്നിരിക്കുകയാണ് ഹലലുയ്യാ ഞാൻ എന്തുണ്ടായി ഇപ്പോൾ അവനുമായി ചേർന്നു ഇപ്പോൾ യോനൻ ആറിൻ്റെ അമ്പത്താറ് പറയുന്നു ഞാൻ എൻ്റെ മാംസം കഴിക്കുകയാ ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ ും അവനിലും വസിക്കും യേശു എന്നിലും ഞാൻ യേശുയിലും വസിക്കുന്ന ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സ്ത്രോത്രം അലലുയ അത് കഴിഞ്ഞ് യേശു കാൽവരിൽ യാഗമായി തീർന്നു യേശു കാൽവരിൽ യാഗമായി തീർന്നു ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതാരാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവനുയർപ്പിച്ചു ഇനി ഞാനും നിങ്ങളും യേശുവിൽ വിശ്വസിച്ചപ്പോൾ ആ ആത്മാവാണ് ഇന്ന് എന്നെയും നിങ്ങളെയും നടത്തുന്നത് സ്തോത്രം മൂന്ന് മൂന്ന് ഭാഗമായിട്ടാണ് ആ ആത്മാവ് നടത്തുന്നത് അല്ലെ അതിന് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് സ്തോത്രം അത് നമ്മിൽ വ്യാപരിക്കുന്നത് ഒന്ന് നമുക്ക് സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ഒന്ന് സ്തോത്രം അവനിൽ വിശ്വസിക്കുമ്പോൾ ആദ്യം ആത്മാവിൻ്റെ ഒരു സീൽ അലലുയ ആദ്യം തരുന്നത് ആത്മാവിൻ്റെ ഒരു സീല് നമുക്ക് തരും സ്തോത്രം അലലുയ സീൽ എന്തിനാണെന്നറിയാമോ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രമല്ല നം നമ്മെ ഒന്ന് മാറ്റി നിർത്തി ഇവൻ ഇവൻ വ്യത്യസ്തരാണെന്ന് പറഞ്ഞ് അവൻ മാറ്റി നിർത്തിയിട്ട് അതിന് അതിനുശേഷം യേശു പറയുക ഇതെല്ലാം എൻ്റെതാണ് ഗീവ് ദ ഓണർഷിപ്പ് ഹലെ ലുയ ആ ആത്മാവിനെ കൊണ്ട് അവൻ നമ്മെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ് ഇതെല്ലാം ഈ ആട്ടുകൾ കുട്ടികൾ മുഴുവനും എൻ്റേതാണ് ഈ സീല് കാണുന്നത് മുഴുവനും എൻ്റെതാണ് ഹാല ലുയ ആ ദൈവമായിട്ടുള്ള ബന്ധം ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന ആ ബന്ധത്തിലേക്ക് അവൻ ആത്മാവിനാൽ നമ്മെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ അവൻ സീല് തന്നു രണ്ടാമത് ആത്മാവിന്റെ ഒരു അഭിഷേകമാല ഈ അഭിഷേകമാലുയ്യ എന്ത് ചെയ്യുന്നത് നമ്മെ ഒന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് സ്തോത്രം ഈ അഭിഷേകമാ നമ്മെ ഹലലൂയ സീൽ അടിച്ചോണ്ടായില്ല മാറ്റി നിർത്തി ഓണർഷിപ്പ് കിട്ടിയോണ്ടായില്ല നമ്മെ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് നമ്മെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഒന്ന് രൂപപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്തിനാണെന്നറിയാമോ ആകാശത്തിലൂടെ പറന്നു പോകേണ്ടവർ ഹാല പലരും ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കിട്ടാനാ സ്തോത്രം എന്നാൽ ഈ സീലും ഈ സെപ്പറേഷനും ഇപ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകം ചിലർ ആത്മാവിൻ്റെ അഭിഷേകം ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനാണ് സ്തോത്രം ഈ ആത്മാവിൻ്റെ അഭിഷേകം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഹാ ലുയ നമ്മെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഹാല ലുയ ഇവിടെ ചിലർ ആടുമ്പോഴും അല്ലെങ്കിൽ തുള്ളുമ്പോഴൊക്കെ നന്ദിയോടെ വേണം ജോയിൻ ചെയ്യണം കിട്ടാത്തവർ അതിനുവേണ്ടി പ്രിപ്പ കാരണം ഇതൊരു പ്രിപ്പറേഷനാണ് ഹാലുയ ഇവിടെ ഒരു തുള്ളും ചാട്ടമൊക്കെ ഉണ്ടാവണം അതൊരു പ്രിപ്പറേഷനാണ് ഹലില്ല മാത്രമല്ല അതൊരു അത് ഒരു 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 പ്രിസർവേഷൻ കൂടിയാ ഈ ലോകത്തിൻ്റെ കെടുതികൾ ഈ ലോകത്ത് നമ്മെ ചുറ്റി വളഞ്ഞ് നടക്കുമ്പോൾ അതിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്ന ജനത്തിന് ഒരു പ്രിസർവേഷൻ ആവശ്യമുണ്ട് അല്ലല്ല അതിന് സീൽ മാത്രം കിട്ടിയോണ്ടായില്ല നമുക്ക് എന്ത് വേണം ഒരു അഭിഷേകം വേണം അതുകൊണ്ട് വി വി ഡിസയർ മോർ വി തേഴ്സ് മോർ ഹലല്ല അത് നമ്മെ നിറച്ചെങ്കിൽ മാത്രമേ ഒരു പ്രിപ്പറേഷനും ഒരു പ്രിസർവേഷനും എല്ലാം നടക്കത്തുള്ളൂ എന്താണെന്നറിയാമോ പറന്നു പോകേണ്ടവരാ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മുന്നേ പോയിട്ടുണ്ട് അവനെ പോലെ പറക്കാനായിട്ടാ എന്നെയും നിങ്ങളെയും മാറ്റിയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതും ഈ ബുക്ക് മുഴുവനും നമ്മെ പറപ്പിക്കാനുള്ള പരിപാടിയാണ് ഹലുയ നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് സ്തോത്രം അപ്പോൾ സീൽ കഴിഞ്ഞു അഭിഷേകം കഴിഞ്ഞു ഇനി ഒന്നുകൂടെ വരാനുണ്ട് ഹാല ലുയ ഒരു ഡൈനാമിക് പവർ ഈ ആത്മാവിൻ്റെ തന്നെ മൂന്നാമത്തെ സ്റ്റേജാ ആ സ്റ്റേജ് യേശുവിൻ്റെ ഡെഡ് ബോഡി വന്നപ്പോഴാ യേശു ഉയർത്തത് ഹാലുയ അത് അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാൻ പോവുക യേശു വാനുമേങ്ങളിൽ വരുമ്പോൾ മരിച്ചവർ ആദ്യം ഉയർക്കും അത് ചുമ്മാങ്ങ് ഉയർക്കും എന്നല്ല ആത്മാവിൻ്റെ ഒരു ഡൈനമിക് ഹലുയ പവർ അവിടെ വരും അവരുയർക്കും ജീവനോട് ഇരിക്കുന്ന ഞാനും നിങ്ങളും രൂപാന്തരം പ്രാപിക്കും ഇപ്പം ചുമ്മാ ചാടുന്നേ ഉള്ളൂ കേട്ടോ ഈ അഭിഷേകം ചുമ്മാ ചാടുന്നേ ഉള്ളൂ ഇപ്പോൾ ഹല ലുയ ചില വാക്കുകൾ പറയുന്നേ ഉള്ളൂ എന്നാൽ അന്ന് വരുന്ന ശക്തിക്ക് ഹല ഞാൻ രൂപാന്തരപ്പെടും ഈ ഈ മരിച്ചു പോകുന്നത് അത് മാറിയിട്ട് മരിക്കാത്തത് എന്നിൽ വരും ഹാലലുയ സ്തോത്രം ആത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തി യേശുവിൻ്റെ മേൽ നടന്ന ആ പ്രവൃത്തി അതിൻ്റെ ഫുൾ മെഷറോടെ എൻ്റെ ജീവിതത്തിൽ വരും ഹാലല്ലുയ അത് വരുമ്പോൾ ഞാൻ അവനെ പോലെയാകും ഹാ ലുയ ആ ഈ സ്റ്റേജ് നമ്മൾ അതിന് ഡിസൈർ ചെയ്യുക അതിനുവേണ്ടി ആഗ്രഹിക്കുക സ്തോത്രം ഹാല ലുയാ അതിൽ നിറയുക സ്തോത്രം എന്തിനാണെന്നറിയാമോ ഈ ഒന്നും രണ്ടും സീലും ഇല്ല അഭിഷേകമില്ലാതെ ആ ഡൈനാമിക് പവറിന് വേണ്ടി മാത്രം കാത്തിരുന്നിട്ട് കാര്യമില്ല ഈ സീലിൽ ഒരു ഒരു ഓണർഷിപ്പുണ്ട് ഈ സീലിൽ ഒരു സെപ്പറേഷനുണ്ട് ഈ അഭിഷേകത്തിൽ ഒരു പ്രിപ്പറേഷനുണ്ട് ഒരു പ്രിസർവേഷനുണ്ട് ഹലുയ നമുക്കത് കിട്ടിയെങ്കിൽ മാത്രമേ ആ മൂന്നാമത്തെ ഡൈനാമിക് യേശു യേശുവാനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹലലുയ ഈ അമർത്യമായത് മാറിയിട്ട് സോറി ഈ മർത്യമായത് മാറിയിട്ട് അമർത്യമായത് വരത്തുള്ളൂ ഹലുയ സ്തോത്രം അതുകൊണ്ട് നാം മനസ്സിലാക്കണം സ്തോത്രം ദൈവത്തിൻ്റെ വചനം അതത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് സ്തോത്രം ആത്മാവിൻ്റെ ശക്തി നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ച ആത്മാവിൻ്റെ ശക്തി അത് ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒന്ന് പൊങ്ങാൻ പറ്റത്തുള്ളൂ ഹലേ യേശു മരിച്ചു കിടന്ന ആ ശരീരത്തിൽ അതുകൊണ്ട് അപ്പസ്ഥല പൗലുസോ അല്ലെ റോമർ കേഖനെ എട്ടാം അധ്യായത്തിൽ പറഞ്ഞത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി ആ ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മെയും അവൻ ഉയർപ്പിക്കും ഹല അതിങ്ങനെ ചുമ്മാ അങ് ഉയർത്തു പോകുമെന്നല്ല ചില വ്യത്യാസങ്ങളും ചില ചില അടയാളങ്ങളൊക്കെ കണ്ടിട്ടാണ് അത് അത് മാറത്തുള്ളൂ അതിനൊരു ഡൈനാമി അല്ലേ ഇന്ന് ആരെങ്കിലും അഭിഷേകം ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ആരെങ്കിലും ഇന്ന് അമർത്തിയരായി മാറിയിട്ടുണ്ടോ നോ ഇറ്റ് ഹാവൻ ബിക്കോസ് ഇറ്റ് ഹാസ് ടു കം കമ്മീൻ ടു മെഷർ ഇൻ എ ഡൈനാമിക് ഫോഴ്സ് ഇൻ എ ഡൈനാമിക് പവർ ദെൻ മരിക്കാൻ പോകുന്ന ഞാൻ ഇനി മരിക്കാത്തവനായി മാറും ആലെ ലുയ്യ സ്തോത്രം ആലെ ലുയ്യാ അഭിഷേകം സീൽ കിട്ടിയ മാതിരിയല്ല അഭിഷേകം അല്ലേ സീൽ കിട്ടിയപ്പോൾ ഒരു ചുമ്മാ ഒരു അടയാളം മാത്രമേ ഉള്ളൂ എന്നാൽ അഭിഷേകം കിട്ടിയാൽ നമ്മൾ ചിലപ്പോൾ അന്യവേഷൊക്കെ പറയും ചിലപ്പോൾ ഒന്ന് ചാടിയെന്നൊക്കെ ഇരിക്കും ഹാല ലുയാ സ്തോത്രം കരത് അഭിഷേകമാ സ്തോത്രം ചിലതിനെ ചെറു ചെറുത്ത് നിൽക്കാനുള്ളതാ എന്നാൽ ഇതൊന്നും പോരാ ഇതിൻ്റെ ഒരു ആ ഒരു ഒരു ഒടുക്കത്തെ മെഷറുണ്ട് അതാ യേശുവിൻ്റെ മേലെ അന്ന് വന്നത് മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ മേലെ മൂന്നാം ദിവസം വന്ന ആ ശക്തിയുണ്ട് പക്ഷെ മനസ്സിലാക്കണം ആത്മാവ് ഒന്നാണ് അതിൻ്റെ ഡിഫറെൻറ്റ് മെഷേഴ്സാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മെഷറിലേക്ക് എന്നും ആഗ്രഹത്തോടെ വരിക നാം പറക്കേണ്ടവരാ അമേൻ നാം ആ മഹാപുരോഹിതൻ പോയതുപോലെ ഞാനും നിങ്ങളും അങ്ങോട്ട് പോകേണ്ടവരാ സ്തോത്രം അല്ലെ ലൂയ ഹോളി സ്പിരിറ്റിന് അത്രയും വലിയ പവറുണ്ട് അതുകൊണ്ട് അപ്പസ്തോല പൗലോസ് ഞാൻ ഇവിടെ നിർത്താൻ പോ അപ്പസ്തോല പൗലോസ് പറയുകയാണ് എന്ത് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരരുത് കേട്ടത് വിശ്വാസമായിട്ട് പരിണമിക്കണം കേട്ടത് ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ജൈവനത്തിൽ പറഞ്ഞു ഇത് വിശ്വാസമായിട്ട് വന്നില്ല എങ്കിൽ ഒരു ഗുണവുമില്ല ഒന്ന് തെസലോനിയൻ

വിശ്വസിക്കുന്ന നിങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ഹാലെ ലൂഹ്യ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു സ്തോത്രം ഞാനും നിങ്ങളും അറിയുന്നില്ല പക്ഷെ വിശ്വ ഇന്ന് നാം കേട്ട വചനങ്ങളുണ്ടല്ലോ അത് നാം വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചിലത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് കേട്ട വചനങ്ങൾ അത് ഞാൻ വിശ്വസിക്കും തോറും അത് അസ്ഥി മജ്ജകളിലേക്ക് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഹൃദയ വിചാരങ്ങളിലേക്ക് ചിന്തകളിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹാലെ ലൂഹ്യ സ്തോത്രം ഹാലെ ലൂയ സ്തോത്രം ഇത് എല്ലാ ഏരിയയിലേക്കും ചെല്ലും കേട്ടോ സ്തോത്രം രോഗത്തിൻ്റെ ഏരിയയിലേക്കും ചെല്ലും കേട്ടോ വില്യം പ്രതർ ആഗ്രഹിച്ചു സ്തോത്രം പ്രാർത്ഥിച്ചു എന്താണ് ഹലിയ ഒരു ഒരു ടെക്നോളജിയുടെ അല്ല അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശക്തിയല്ല വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഹലലുയ സ്തോത്രം നമ്മൾ ഐക്യമദ്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇതിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലലുയ നി നിത്യത അല്ലെങ്കിൽ റെസ്റ്റ് നിനക്ക് തരുമെന്ന് പറഞ്ഞ അതേ ദൈവമാ പറഞ്ഞത് പേർ ഐക്യമൃത്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വചനം ഹലലുയ്യ ഈ മായമില്ലാത്ത വചനം അത് നാം കേട്ട് നാം വിശ്വസിക്കുകയാണെങ്കിൽ അത് അസ്ഥിമജ്ജുകളിലേക്ക് ഇറങ്ങുവാൻ അത് മതിയായതാ ഹലലുയ ജീവിതത്തിന്റെ ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും അത് കൂടി ചെല്ലുവാൻ അത് മതിയായതാ ഹലുയ നാം വിശ്വസിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഹലലുയ ഏത് ഏരിയ ആയിക്കൊള്ളട്ടെ വിലയമ്പുതിന് ദൈവം വിടുതൽ കൊടുക്കും ഹലലിയ വിശ്വസിക്കുക ഡോക്ടർ തരുന്നതല്ല വൈദ്യശാസ്ത്രം തരുന്നതല്ല ദൈവം തരുന്ന അടയാളം അതിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു ഹലലിയ പറഞ്ഞാട്ടെ ഹലലീയ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദാറ്റ് ഹലലിയ ഇവിടെ ആയിരിക്കുന്ന ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയ വിഷയങ്ങളോടെ ആയിരിക്കുന്നവരുണ്ട് ഹലിയ ഓ ഇതൊക്കെ ഇത് രോഗത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഹലലീയ ഉയർപ്പിന് മാത്രമേ പറ്റത്തുള്ളൂ അല്ല ഹാ നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവ ഭാവങ്ങളെയും വിവേചിക്കും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആവശ്യങ്ങളെയും എല്ലാം അറിയുന്നതാ ഈ വചനം ആ വചനമങ്ങ് ഉൾക്കൊണ്ട് അത് വിശ്വാസമായി മാറിക്കഴിഞ്ഞാൽ അല്ലല്ല ദൈവമക്കളെ അതിന് പരിഹാരമുണ്ട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവിടെ ആരെങ്കിലും പ്രയാസത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ വിഷയങ്ങളോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതിലിറങ്ങട്ടെ വിശ്വാസമായിട്ട് ഹലിയ തെസലോനിക്ക സഭയോട് സ്തോത്ര പൗലൂസ് പറഞ്ഞതുപോലെ അത് വിശ്വാസമായിട്ട് മാറിയതുകൊണ്ട് എന്തുണ്ടായി അത് നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മിൽ വ്യാപരിക്കുന്ന ഒന്നായി വചനം ഹലുയ ഇന്ന് നാം കടന്നു പോകുമ്പോൾ എന്നിൽ ചിലത് വ്യാപരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഞാനും നിങ്ങളും കടന്നു പോകുന്നത് കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം അലലു സ്തോത്രം അലലുയ്യ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാട്ടെ എനിക്ക് എനിക്ക് ആ വചനം ഒന്ന് അറിയണം അങ്ങയുടെ പ്രോമിസ് ഒന്ന് മനസ്സിലാക്കണം ആ ഗുഡ് ന്യൂസ് ഒന്ന് അറിയണം അപ്പ അത് വിശ്വാസമായിട്ട് ഒന്ന് വളരണം ഹലെ ലുയ്യ അത് വിശ്വാസമായിട്ട് വരണം അത് അസ്ഥി മജ്ജകളിലേക്ക് ഇറങ്ങി ചെല്ലണം എല്ലാ ഏരിയകളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലണം എൻ്റെ ചിന്തകളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലണം എൻ്റെ ആത്മാവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലണം ഹലുയ ദൈവത്തിൻ്റെ വചനം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ അപ്പ എന്നെ മാറ്റിയെടുക്കണം ഹലെ ലുയ എന്നെ അത് പ്രിസെർവ് ചെയ്യണം എന്നെ അത് പ്രിപ്പയർ ചെയ്യണം ഒരു ദിവസം ആത്മാവിന്റെ ആ മുഴുവൻ ശക്തിയോടെ എന്റെ മേൽ വരുമ്പോൾ യേശുവിനെ പോലെ ഞാൻ ഉയർക്കുവാനിടയായി തീരണം താങ്ക് യു എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അത്ഭുത ശക്തിക്കായിട്ട് ദൈവദനത്തിന്റെ ശക്തിക്കായിട്ട് വിശ്വാസത്തോടെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഓ അല വിശ്വാസത്തോടെ ചോദിച്ചുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ ദൈവം അത്ഭുത കടയാളങ്ങൾ ചെയ്യട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം മീനു പ്രാർത്ഥനയിൽ തമ്മിൽ ലീഡ് ചെയ്തതാ